എല്ലാവർക്കും വിരുന്നുമായി നമസ്കാരം. ഞാനൊരു ഡിസ്ക്രൈബർ. 2020 ഏറ്റവും കൂടുതൽ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവീസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് എടുത്താൽ അത് ടോപ്പ് ത്രീയിൽ ഒരു മൂവിയും കൂടി ആയിരിക്കും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 എല്ലാവരുടെ മനസ്സിലും. സോ ഇപ്പോൾ വന്നിട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക്. സോ ഭയങ്കര ടീഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോൺസിനെ കാണാൻ പോവുകയാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഹാനൊക്കെ റിട്ടേൺ ആകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാ, കൊറോണ നമ്മുടെ വെയിറ്റിംഗ് മുഴുവനും അങ്ങ് മണ്ണോട് അങ്ങ് മൂടി കളഞ്ഞു. നമുക്ക് അടുത്ത വർഷം ഈ സിനിമ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് ട്രെയിലറൊക്കെ നേരത്തെ റിലീസാക്കി ഫ്രണ്ട്സ്. ട്രെയിലർ ഓൾറെഡി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചാനൽ അവൈലബിൾ ആണ്. സോ കാണാത്തവർ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് ടൈം കിട്ടുമ്പോൾ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിന് ഏറ്റവും കൂടുതൽ ഫാൻസ് വന്നതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ ആണ് ആക്ഷൻ സീക്വൻസും കാർ സീക്വൻസും. സ്റ്റോറി ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലടാ, ആക്ഷൻ ഉണ്ടോ കാർ സീക്വൻസ് ഉണ്ടോ ഞാൻ വന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും തിയേറ്ററിന് മുന്നിൽ പോയി നിൽക്കാതെ ഇരിക്കത്തില്ല ഫ്രണ്ട്സ്. അത്രയ്ക്കും ഭയങ്കര ആക്ഷൻ സീക്വൻസൊക്കെ അടങ്ങുന്ന ഒരു ഫ്രാഞ്ചൈസ് എന്ന് പറയാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. സോ ഹോളിവുഡിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ കൈയോടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അവർ ഇനിയും എടുക്കാത്തത്. ഒന്ന് വന്നിട്ട് ടൈം ട്രാവൽ, വേറെ വന്നിട്ട് സ്പേസ്. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ എടുത്തിട്ടുണ്ട് തന്നെ പറയണം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8 സമ്മറിനെ പോലും കാണിച്ചു കഴിഞ്ഞു. സോ അതിനുശേഷം എന്ന് പറയാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. അതിന് മുമ്പ് തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് റൂമർ പോയിക്കൊണ്ടിരുന്നു. അതായത് ഇനി വരാമെന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ സ്പേസിൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിൽ ആ സ്ട്രീറ്റ് ഫൈറ്റ് നടക്കുന്ന സമയത്ത് റോമൻ ഒരു കാര്യം പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ സ്പേസ് ഷിപ്പാണോ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ടേജ് പറയും അത് സ്പേസ് ഷിപ്പ് അല്ലടാ മണ്ട, അത് ഡ്രോൺ ആണെന്നൊരു കാര്യം പറഞ്ഞാണും. സോ അവിടെ തന്നെ ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ട് വെച്ചിട്ടൊന്ന് പറയാം. സോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇനി വരാൻ പോകുന്ന രണ്ട് സിനിമകൾ സ്പേസിൽ കാണിക്കാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് അപ്പം തന്നെ ഒരു റൂമർ പോയായിരുന്നു. പക്ഷേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8 അങ്ങനെ കാണിച്ചില്ല, ജസ്റ്റ് സമ്മറിൻ കാണിച്ചു. ജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു സമ്മറി തന്നെ കാണിച്ചു തന്നെ പറയണം. സോ ഇപ്പോൾ വന്നിട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 and 10 ആ രണ്ട് സിനിമയും എങ്ങനെയാണ് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം അതൊരു സിനിമ അല്ലായിരുന്നോ, ബാഹുബലി 1, ബാഹുബലി 2 അതും ഒരു സിനിമ അല്ലായിരുന്നോ. സോ അങ്ങനെ ആ ഒരു സിനിമയായിട്ടാണ് റിലീസാക്കാനായിട്ട് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 വലിയൊരു ക്ലിഫ് ആംഗിൾ കൊണ്ടുവന്നിട്ടായിരിക്കും എൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ബാഹുബലി കണ്ടപ്പോൾ കട്ടപ്പ എന്തിനാടാ ബാഹുബലി കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ബാഹുബലി 2 കാണാനായിട്ട്. അതിനുശേഷം അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസ് ഇപ്പോൾ പകുതിയോളം ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവഞ്ചേഴ്സ് താനോസിനെ എതിർത്ത് ജയിക്കാനായിട്ട് പോകുന്നത് എന്നവർ പറയുന്ന ഒരു വെയിറ്റിംഗിൽ ഒരു വർഷം തന്നെ അവിടെ ഓടിച്ചു കഴിഞ്ഞു. അതും കണ്ടതിന് ശേഷം ഇപ്പോൾ അടുത്തൊരു പുതിയൊരു ക്ലിഫ് ആംഗിൾ മിക്കവാറും നിർത്താനായിട്ട് ചാൻസ് ഉണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9. പക്ഷേ എന്താണെന്ന് എനിക്കറിയുന്നില്ല. മിക്കവാറും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമർ അനുസരിച്ച് ഞാൻ പറയുകയാണ്, ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസിൽ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധ്യതകൾ ഉണ്ട്. ഞാൻ എന്താ റൂമർ എന്ന് ഇപ്പോൾ പറയാം ഫ്രണ്ട്സ്. ലേറ്റസ്റ്റ് ആയിട്ട് ലുഡാ ക്രിസ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ സീരീസ് ഓഫ് എക്സാം എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 വന്നിട്ട് സ്പേസ് ഷിപ്പിനെ കാണിക്കുമോ, സ്പേസിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചായിരുന്നു. സോ അതിന് ലുഡാ ക്രിസ് പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഭയങ്കര കൺട്രോൾ വെച്ചിരിക്കുവാണ്, ടോം ഹോളൻഡൊക്കെ ഭയങ്കര കൺട്രോളായിരുന്നു. സോ ലുഡാ ക്രിസും ഭയങ്കര കൺട്രോളാണ് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ലുഡാ ക്രിസ് മിക്കവാറും പേടിച്ചാണ് റോക്കിൻ്റെ അടുത്തൊന്നും അല്ല അടി മേടിക്കുമോ എന്നുള്ള കാര്യത്തിൽ പേടിച്ച് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര കൺട്രോളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് അവർ കൊടുത്ത മറുപടി ഇതാണ്, അപ്പോൾ സ്പേസ് ഉണ്ട്, അപ്പോൾ സ്പേസ് ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞ സമയത്ത് ഉറപ്പായിട്ട് സ്പേസ് കാണാതിരിക്കുമോ? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10 സ്പേസ് കാണിക്കേണ്ട ഒരുപാട് ചാൻസസ് ഉണ്ടെന്ന് ഭയങ്കര റൂമറൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നു. സോ ഇപ്പോൾ എന്നിട്ട് 9 ക്ലിഫ് ആംഗിളാണ് നിർത്താൻ പോകുന്നതെന്ന് അവരെ പറഞ്ഞില്ല. സോ നമ്മളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ 2 അല്ല 1 അതുകൊണ്ട് അതിൻ്റെ ക്ലിഫ് ആംഗിൾ നിർത്തത്തുള്ളൂ. സോ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസിൽ പോയാലേ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പടം ഈസി ആയിട്ട് ഒരു ക്ലിഫ് ആംഗിൾ തന്നെ കൊണ്ടുവന്ന് നിർത്താം. സോ അതിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 10 എങ്ങനെയാ സ്പേസിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരുപാട് ചാൻസസ് ഉണ്ട് ഫ്രണ്ട്സ്. അതായത് സൈഫർ വന്നിട്ട് ഓൾറെഡി സമ്മറിനെ ഹാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. സോ ഒരു സ്പേസ് ഷിപ്പ് ഹാക്ക് ചെയ്തിട്ട് ലോകം തന്നെ തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സൈഫർ ആഗ്രഹിക്കത്തില്ലേ? സോ സിമ്പിളായിട്ട് ആഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജോൺസിനെ വരെ റിട്ടേൺ ആകാൻ പോകുകയാണ്, ജോൺസിനെ വില്ലനായിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ ജോൺസിനേക്കുള്ള പവർ വന്നിട്ട് സ്പേസ് ഷിപ്പിനെ ഞാൻ ഹാക്ക് ചെയ്യാനായിട്ട് സൈഫറിനെ സഹായിക്കും എന്നുള്ള ഒരു പവറിലേക്ക് കൊണ്ടുവരാനായിട്ടും ചാൻസ് ഉണ്ട്. പക്ഷേ ജോൺസിൻ്റെ ഡോമിൻ്റെ ബ്രദർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നൈസിന് പതുക്കെ വില്ലനായിട്ട് കാണിച്ചിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഹീറോ ആക്കാനും ചാൻസസ് ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 12 വരയ്ക്കും ഉണ്ടെന്നാണ് പറയുന്നത്. 9 and 10 ചെക്കനൊന്ന് പതുക്കെ വില്ലനായിട്ട് കാണിച്ചിട്ട് ബാക്കിയുള്ള സിനിമയിലാണെങ്കിൽ ഹീറോ ആയിട്ട് കാണിച്ചത്. എന്താ പറയുക, ജോൺസിനെ വില്ലനായിട്ട് കാണാനായിട്ട് ഭയങ്കര വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംബിൾ ബീ തന്നെ ജോൺസിന് വില്ലൻ അല്ലായിരുന്നു, അവസാനം ഹീറോ ആയി മാറി. അവസാനം അല്ല, ആദ്യമായിട്ട് ഹീറോ ആണ് നല്ലതിനാണ് നോക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ഹീറോ ഒരു മൂവ്മെൻറ്റ്സ് ആയിട്ട് മാറി. സോ ജോൺസിന് ഒരു വില്ലൻ്റെ കഥാപാത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മരണ മാസമായിട്ടാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് തോന്നുന്നത്, ജോൺസിനെ വില്ലനായിട്ട് കാണോ ഹീറോ ആയിട്ട് കാണോ? ഹീറോ ആയിട്ട് കാണാം, കുഴപ്പമില്ല.
പക്ഷെ എന്നാലും കുറച്ച് സിനിമകൾ വില്ലനായിട്ട് കണ്ടിട്ട് അത് സെറ്റല്ല, അത് വേറൊരു ഫീലായിരിക്കും, വേറെ ലെവലായിരിക്കും തന്നെ പറയാം നമുക്ക്. എന്തായാലും നമുക്ക് വെയിറ്റ് തന്നെ നോക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 കണ്ടിട്ട് അടുത്ത വർഷം 10 കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമായിരുന്നു കൊറോണ സീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ. ഇപ്പം എന്തെയാണ്, ഇപ്പോഴും നമ്മൾ 9 മിനിറ്റാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ഇറക്കടേ, കൊറോണ സീസൺ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പം സ്പേസിനെയും കാണിക്കാൻ പോകുന്നു, ഇനി അടുത്ത് ഉള്ളത് ടൈം ട്രാവൽ മാത്രമാണ്. സോ അതിനും കാണിക്കുമെന്ന് ചെറിയൊരു റൂമർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടേൺ ആവുന്നു, ജസ്റ്റിസ് ഇസ് കമ്മിങ് ഫ്രണ്ട്സ്. സോ ഹാൻഡ് റിട്ടേൺ ആവുന്നു. സോ ഹാൻ എങ്ങനെയാണ് കൊണ്ടുവന്നത്, മിക്കവരും ടൈം ട്രാവൽ ചെയ്തിട്ട് ടോക്കിയോ ഡ്രിഫ്റ്റിലുള്ള ഹാനിനെ അങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോ, അങ്ങനൊന്നും നടക്കാനായിട്ട് ഒരു ചാൻസസും ഇല്ല. എന്തെങ്കിലും ട്രിക്കോ അല്ല ഉപയോഗിച്ച് കാണും, അത് ഉറപ്പാണ്. സോ അത് എന്താ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് മെസ്സേജായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് ഞാൻ കണ്ടോ ഈ ചെറിയൊരു അപ്ഡേറ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് കവർ ചെയ്യുവാണ്. ഇത് പറയാനായിട്ടല്ല ഫ്രണ്ട്സ് ഞാൻ കവർ ചെയ്ത്, ആരും അങ്ങനെ വിചാരിക്കേണ്ട, ഇത് പറയാനായിട്ടല്ല, ഇതൊരു മെയിൻ അപ്ഡേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 സ്പേസിനെ കാണിക്കാൻ പോകുന്നത്. സോ ഇത് തന്നെ ഞാൻ കവർ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ എന്നിട്ട് മാർവൽ 616 ഇവൻറ്റ് വരെ നടക്കാൻ പോവുകയാണ്. സോ കോമിക്കോൺ ഇവൻറ്റ്, ഫേസ് 5 അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതിൽ അനൗസ് ചെയ്യുന്ന മിക്കവാറും അനൗസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അനൗസ് ചെയ്യുന്ന ഓരോ മൂവീസിനും ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യും ഫ്രണ്ട്സ്, ഉറപ്പായിട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കും. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, കട്ടയ്ക്ക് വേണം. ഓരോ വീഡിയോയിലും ഓരോ സിനിമയെക്കുറിച്ച് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നീട് ഫസ്റ്റ് എന്തായാലും എല്ലാ സിനിമയുടെയും ഒരു ഇത്, അവരെന്തൊക്കെയാണ് 616 ഇവൻറ്റ് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പറയും. അതിനുശേഷം ഓരോ സിനിമയും എന്തൊക്കെയാണ് ആ സിനിമയിൽ കാണാൻ പോകുന്നത്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത് ഓരോ വീഡിയോയിട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് ഉറപ്പാണ്, എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഈ വീഡിയോ ലൈക്ക് തന്നെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനും തെറ്റ് പറഞ്ഞിട്ടുണ്ട്, അതൊരു തരം കമൻറ്റ് പറയുക. ബാക്കിയുള്ളവരും കൂടെ നല്ല ഇത്ര തരം കണ്ടിട്ട് സൈച്ചനെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.